ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇതേ ആൽമരത്തിന്റെ കീഴിൽ ഇരുന്ന് നൂറ് കണക്കിന് പഞ്ചായത്തിന് ഞാൻ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു നാണംകെട്ട പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അമ്മേ ദേവി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? മതി മതി, നിർത്ത്. ഞാൻ ഒരു മാസമായിട്ട് നോക്കുക, എന്റെ ഭർത്താവാണ് ബ്ലൗസ് കട്ടെടുക്കുന്നതെന്ന് നോക്കിയപ്പോ എല്ലാവരുടെയും ബ്ലൗസ് ഇവനാണ് എടുത്തോണ്ട് പോയത്. ഈ തിരികെ വെച്ചിരിക്കുന്ന മഞ്ഞ ബ്ലൗസ് ബ്ലൗസ് ആ പച്ച ജാക്കറ്റ് എന്റേതാ. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആരും ബ്ലൗസ് ഇടത്തില്ല. നാട്ടിലുള്ള കള്ളന്മാരൊക്കെ പ്രതിമ കക്കുന്നു, സ്വർണം കക്കുന്നു, വീടിന്റെ അകത്ത് കയറി വീട്ടിലുള്ളതെല്ലാം കട്ടെടുക്കുന്നു. നീ മാത്രം എന്തിനാടാ ഈ പെണ്ണുങ്ങളുടെ ബ്ലൗസ് കട്ടെടുക്കുന്നത്? എന്റെ ഭാര്യ പല കളർ ബ്ലൗസ് ഇടാൻ കുതിച്ചതാ. ഞാൻ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവളങ്ങ് പോയി. എന്റെ ഭാര്യ ഇടാത്ത ബ്ലൗസ് ഒരുത്തികളെ അങ്ങനെ ഇടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇതേത് മരണമായത്? സമയവും കാലവും നോക്കാതെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെസ്റ്റ് എടുക്കടാ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരാതിയാ വന്നിരിക്കുന്നത്. ഇതിന് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം വേണം തീരുമാനം. ഇതിനുള്ള പരിഹാരം രണ്ടു മാസം കഴിഞ്ഞായിക്കൂടെ? വളരെ തെറ്റാണ് നേതാവേ. നമ്മൾ എല്ലാവരും ഓരോ കല്ലെടുത്ത് അവന്റെ തലയിലോട്ടിട്ട് അങ്ങ് കൊന്നേക്കാം. പാടില്ല, കല്ലുകൊണ്ടൊന്നും അടിക്കരുത്. പിന്നെ ഇട്ടിക കൊണ്ട് അടിക്കണ്ടേ? ഇട്ടികയോ? ചേച്ചി, സോഡ. ഞാൻ ചോദിച്ചില്ലല്ലോ. ചേച്ചിക്ക് തരാൻ പറഞ്ഞു. ആര്? ചേച്ചിയുടെ മാമ. മാമനോ? ആ. ീണപ്പോ മുത്തയ്യാണ് രക്ഷിച്ചത്. കക്കൂസിൽ ഷോക്ക് അടിച്ചു കിടന്നപ്പോ ആറുമുഖാണ് രക്ഷിച്ചത്. ഓഫീസിൽ ഷോക്ക് അടിച്ചു കിടന്നപ്പോ രക്ഷിച്ചു. ഇങ്ങനെ എന്റെ അച്ഛനെ രക്ഷിച്ച ഇത്രയും ആൾക്കാരെ എനിക്കങ്ങ് കയറി പ്രേമിക്കാൻ പറ്റും? ഞാൻ മാത്രമായിരുന്നു വിചാരിച്ചേ. അങ്ങനെ പോകുന്ന വരുന്നതിനൊക്കെ വായിച്ചോണ്ടിരിക്കണല്ലേ. ഇങ്ങോട്ട് നോക്കേ. ആദ്യം ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടല്ലോ. ഇതുവരെ ആരുടെയെങ്കിലും ജീവൻ രക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പോവാ. നീ ആരെങ്കിലും പോയി രക്ഷിച്ചിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ വരാൻ നോക്ക്. നിന്റെ അച്ഛന്റെ ജീവൻ ഞാൻ അല്ലേ രക്ഷിച്ചത്. വീട്ടിലേക്ക് വാ. പകരത്തിന് എന്റെ അച്ഛനോട് നിനക്കൊരു ഉമ്മ തരാൻ പറയാം. ഒരു ചാരിത്ര പുരുഷന്റെ ശാപം വെറുതെ ഉള്ളടി. മധുരയുടെ ശബ്ദം കുറച്ച് കൂടുന്നുണ്ട്, ഒന്ന് പേടിപ്പിച്ചു വെച്ചൂടെ. എപ്പോഴൊക്കെ മധുര സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ബഹളം കൂടി വരുമെന്ന് അർത്ഥം. കാണണമെന്നുണ്ടോ സാറേ? നിങ്ങൾ ആരെങ്കിലും മധുരനെ കണ്ടോ? കാരണവരേ. ചേച്ചി, മധുരയെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. നിങ്ങളോ? കണ്ടില്ല. കണ്ടില്ലേ മധുര? ഇവിടെ വന്ന് എന്തിനാടോ നിക്കുന്നേ? എന്തുപറ്റിന്നോ? ഈ റേഷൻ കടയിന്ന് തന്നെ നാല് ചാക്ക അരി അടിച്ചു മാറ്റിയിട്ട് അതിന്റെ മുമ്പിൽ തന്നെ വന്ന് നിക്കുവല്ലേ. ഇന്നലെയും കൂടെ ഈ കടയിന്ന് നാല് ചാക്ക അരി പോയത് പോലീസിനോട് നമ്മളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ തോന്നുന്നു. മമ്മു, എന്റെ സെൽവിയെ കണ്ടില്ലേ? രാവിലെ തൊട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ? കണ്ടില്ലേ? വെച്ച കണ്ണ് വിടാതെ. അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ മധുരേ. അതൊന്നും നിനക്ക് കാണില്ല. നീ വാ, നിനക്ക് കാണിച്ചു തരാം. എന്നെ നോക്ക്. കണ്ടില്ലേ? എന്നെ കണ്ട ഉടനെ നിനക്കും കൂട്ടു വന്നത്. ഇതൊരു പകർച്ചവ്യാധിയാടാ. എന്നെ കാണുമ്പോഴേ അവൾക്കും കൂട്ടു വരും. ഇപ്പൊ നോക്ക്. പ്രേമം. ആ ഗിർഗിസ്ഥാനാണ് കോട്ടുവായി ഇടുന്നത്. അത് നിന്നെ കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം.